ഹലോ, എല്ലാവർക്കും നമസ്കാരം. എ വി കിച്ചനിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉലുവ ലേഹ്യമാണ് ഉണ്ടാക്കുന്നത്. ശരീരവേദനയ്ക്ക് അത്യുത്തമമായ ഒരു ലേഹ്യമാണ് ഉലുവ ലേഹ്യം. അപ്പം എങ്ങനെ നമുക്ക് വീട്ടിൽ ഉലുവ ലേഹ്യം ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്കിന്ന് ഉലുവ ലേഹ്യം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ അര കപ്പ് ഉലുവ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഓവർ നൈറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അര ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കാൽ സ്പൂൺ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജീരകം ചേർത്താൽ മതി. കാൽ സ്പൂൺ മഞ്ഞപ്പൊടി, അര ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു നുള്ള ഉപ്പ്, ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസില് വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് മൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം ഇതിന്റെ എയറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പൊ ദാ നമ്മുടെ ഉലുവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പൊ ചില ഉലുവകളൊക്കെ രണ്ട് മൂന്ന് വിസിലൊക്കെ ആകുമ്പോഴേ വെന്ത് വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം രണ്ട് വിസിൽ അടുപ്പിച്ച് നോക്കുക, അതിനുശേഷം വെന്തില്ലെങ്കിൽ ഒരു വിസിലും കൂടി കൊടുത്തു നോക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാൻ പാടില്ല, അതിന് പകരം നമ്മൾ തേങ്ങാപ്പാൽ രണ്ടാം പാല് ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. അരഞ്ഞില്ലെങ്കിൽ മാത്രം രണ്ടാം പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൂളായിട്ട് വരട്ടെ. എല്ലാം തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ടില്ല, ചെറിയ ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കരിപ്പട്ടിയൊക്കെ അവരവരുടെ മധുരത്തിന് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി കരിപ്പട്ടിയിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി അരച്ചെടുക്കണം. ഇപ്പം ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉലുവയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉലുവ അരച്ചത്, ഉലുവയും കുരുമുളകും മഞ്ഞപ്പൊടിയും ജീരകവും അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കരിപ്പട്ടി ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് കരിപ്പട്ടി അരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം അവരവരുടെ മധുരത്തിൻ്റെ പാകം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്, ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇതാ ഇതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കി കൊടുത്ത്. ഇപ്പം ഇതാ ഈ കരിപ്പട്ടിയിൽ നന്നായിട്ട് ഉലുവേ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് രണ്ടാം പാൽ ഒഴിക്കണം. വലിയൊരു തേങ്ങ എടുത്തിട്ട്, തേങ്ങയുടെ പകുതി എടുത്തിട്ട് അത് നന്നായിട്ട് തിരികെ എടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അര കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നാം പാൽ എടുക്കണം. ഒന്നാം പാൽ പിഴിഞ്ഞതിന് ശേഷം 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും പിഴിഞ്ഞെടുക്കണം. അങ്ങനെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള രണ്ടാം പാലാണ് 1.5 കപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കരിപ്പട്ടി ഉലുവയ്ക്കകത്ത് നന്നായിട്ട് മിക്സ് ആവണം. അതിനുശേഷം മാത്രമേ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടി പൊടിച്ചത്, കടല പൊടിച്ച്, പരിപ്പ് പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് 1.5 കപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം.
നമ്മളെ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ഇത് തിളച്ച് വരണം. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റും കൂടെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തൊന്ന് പൊറുക്കിയെടുക്കണം. ഇപ്പൊ നമ്മൾ ഈ ഉലുവാലേഖ്യം കർക്കിടക മാസത്തിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഗർഭിണികൾ ഇത് കഴിക്കാൻ പാടില്ല. വലിയ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വലിയവർക്കും ഇത് കഴിക്കാവുന്നതാണ്. പുറം വേദനയും നടുവേദനയ്ക്കും ഒക്കെ അത്യുത്തമമായ ഒരു ലേഖ്യമാണിത്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം 3-4 ടേബിൾ സ്പൂൺ നെയ്യ് വരെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യൊക്കെ അവരവരുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് 1/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിപ്പാലാണ് 1/2 പാല് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് ടൈറ്റായിട്ട് എടുക്കരുത്. അപ്പോൾ ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടി ടൈറ്റായി പോകും. അപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, തിളയ്ക്കാതെ നോക്കുക. ഇത് നന്നായിട്ട് മിക്സായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് വരും. അപ്പം നമ്മുടെ ഉലുവാലേഖ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.